പട്ടികജാതി കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ട സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ബിജെപി പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജിമോൻ വട്ടേക്കാട്ട് ആവശ്യപ്പെട്ടു. ബിജെപി ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സംസ്ഥാനമായി കേരളം മാറി. കൊറോണ രോഗിയായ പട്ടികജാതി യുവതിയെ സർക്കാർ ആംബുലൻസിൽ പീഡിപ്പിച്ച സംഭവം കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു. പട്ടികജാതി യുവതിക്ക് അതിദാരുണമായ അനുഭവം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി മൗനം പാലിച്ചത് വേദനാജനകമാണെന്ന് ഉത്തരേന്ത്യയിൽ പട്ടികജാതി പീഡനങ്ങളിൽ പ്രതിഷേധിക്കുന്ന സാംസ്കാരിക നായകന്മാർ കേരളത്തിൽ നടന്ന സംഭവത്തിൽ മൗനം പിടിയാൻ തയ്യാറാകണമെന്ന് ഷാജിമോൻ വട്ടേക്കാട് ആവശ്യപ്പെട്ടു. എല്ലാത്തിലും നമ്പർ വൺ എന്ന് പറയുന്ന കേരളം, കോവിഡ് രോഗികളുടെ കൂടെ സർക്കാരുണ്ടെന്ന് പറയുന്ന കേരളം. ഞാൻ ചോദിച്ചോട്ടെ സുഹൃത്തുക്കളെ, കോവിഡ് രോഗികളെ പീഡിപ്പിക്കുന്ന കാര്യത്തിലാണോ ഈ കേരളത്തിലെ സർക്കാർ കൂടെയുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്, ആരോഗ്യമന്ത്രി പറഞ്ഞത്? നാം മനസ്സിലാക്കണം, ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർക്ക് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സംസ്ഥാനമായിട്ട് ഇന്ന് രാജ്യത്ത് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. പട്ടികജാതിക്കാരല്ല വനിതകളെ, പട്ടികജാതിക്കാരല്ല പെൺകുട്ടികളെ, ആ പെൺകുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തില് അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെട്ട മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയാൻ തയ്യാറാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും വലിയ വിഷയമുണ്ടായിട്ട് ഈ കേരളത്തിലെ പ്രതികരിക്കുവാൻ ഒരു MLA പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല, ഒരു മന്ത്രി പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല. 16 പട്ടികജാതി MLA കേരളത്തിലുണ്ട്. ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരെ ഒരാള് പോലും ഈ പട്ടികജാതി പെൺകുട്ടിക്ക് ലഭിച്ചിട്ടുള്ള അതിദാരുണമായിട്ടുള്ള ഈ പീഡനത്തെ കുറിച്ച് പ്രതികരിക്കുവാനായിട്ട് ഒരാളും തയ്യാറായില്ലെന്ന് കാണാൻ സാധിക്കും നമുക്ക് സുഹൃത്തുക്കളെ. എന്താ കാരണം? ആ പെൺകുട്ടി ഒരു BJP മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് അധ്യക്ഷനായിരുന്നു. BJP സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ KP ജോർജ്, ജില്ലാ കമ്മിറ്റി മെമ്പർ ഷാജി, യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് അമൽ അതിയാർത്ത, സനൽ സുരേഷ്, KP ജോണി, സതീഷ് നായരങ്ങാടി, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി.